ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ചില ട്രാൻസ്ഫർ റൂമറുകളിലേക്ക് നമുക്ക് കടക്കാം. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചു പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുണ്ട്. അതായത് റൊണാൾഡോ അൽ നാസറിൽ നിന്ന് പോകാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത നാസിയോണൽ എന്ന് പറയുന്ന ഒരു പത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു പത്രം അല്ലാതെ മാത്രമല്ല, റിലയബിൾ ആയിട്ടുള്ള ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറൊരു വാർത്ത എന്താണ് നമ്മൾ കേൾക്കുന്നത്, റൊണാൾഡോ ന്യൂകാസ് യുണൈറ്റഡിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അൽ നാസറും സൗദി ക്ലബ്ബാണ്, ന്യൂകാസ് യുണൈറ്റഡിൻ്റെ ഓണേഴ്സും സൗദി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ന്യൂകാസ് യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട് റൊണാൾഡോ ന്യൂകാസ് യുണൈറ്റഡിലേക്ക് വരും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ, അത്തരത്തിലുള്ള റൂമറുകൾ തുടക്കം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനിപ്പോൾ ആക്കം കൂട്ടുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, ന്യൂകാസ് യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്, അവർ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള റൂമറുകളും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നെയ്മറിനെ കുറിച്ചും, അതായത് നെയ്മർ നമുക്കറിയാം, നെയ്മറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് PSG ഫാൻസൊക്കെ അദ്ദേഹത്തിനെതിരെ ചാൻറ്റുകളും കാര്യങ്ങളൊക്കെ നടന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഒരു ലോൺ മൂവിനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അതായത് ലോൺ മൂവ് പ്ലസ് ഓപ്ഷൻ ടു ബൈ ആയിട്ടുള്ള ഒരു ഒരു ഡീലിലൊക്കെ അദ്ദേഹം അവിടെ നിന്ന് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം ഇഞ്ചുറിയിലൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ ന്യൂകാസ് യുണൈറ്റഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർക്കേണ്ടത്, റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകൾ ആരും ഈ റൊണാൾഡോ ടു ന്യൂകാസ് യുണൈറ്റഡോ അല്ലെങ്കിൽ ഈ നെയ്മർ ടു ന്യൂകാസ് യുണൈറ്റഡോ ഇതുവരെ സംസാരിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ന്യൂസുകളിൽ നിന്നാണ് നമ്മളതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത, ഈ എഡി ഹവ് എന്ന് പറയുന്ന ന്യൂകാസ് യുണൈറ്റഡിൻ്റെ മാനേജറോട് തന്നെ ഒരാൾ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഈ ഒരു സ്റ്റോറികൾ, അതായത് റൊണാൾഡോയുടെയും നെയ്മറിൻ്റെയും ഈ ഒരു ലിങ്ക്, അത് നിങ്ങളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എഡി ഹാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല രീതിയിൽ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് എഡി ഹാവ് ആ ഒരു ചോദ്യത്തെ നേരിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. കാരണം രണ്ടുപേരും അൺബിലീവബിൾ പ്ലെയേഴ്സ് ആണെന്നുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹം പിന്നെ കൂട്ടിച്ചേർത്തുള്ള വാചകങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അത് ന്യൂകാസ് യുണൈറ്റഡിൻ്റെ വിഷൻ എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എഡി ഹവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞെന്താണ്, ഈ സ്പെക്യുലേഷൻസിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ടീമിനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെ ധാരണ എനിക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാണ്ടിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണ എനിക്കുണ്ട് എന്ന് മാത്രമല്ല, കുറേ നെയിംസ് നമ്മൾ കേൾക്കും, പക്ഷെ അതൊന്നും ആക്യുറേറ്റ് ആയിട്ടുള്ള വാർത്തകളല്ല. പിന്നെന്താണ്, ഇവരുടെ ഇപ്പോൾ ഈ റൊണാൾഡോയുടെയും നെയ്മറിൻ്റെയും ഒക്കെ വേജസും അതുപോലെ ട്രാൻസ്ഫർ ഫീ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ന്യൂകാസ് യുണൈറ്റഡ് നിലവിലുള്ളത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് എഡി ഹവ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സൗദി ഓണർഷിപ്പിനെ സംബന്ധിച്ചോളം അഫോർഡ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ട് എഡി ഹവ് ഒരു നോ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവരെ രണ്ടുപേരെയും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. കാരണം എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്നത് കൂടുതലും യങ് പ്ലെയേഴ്സിലേക്കാണ്. അതായത് ഇവിടെ വന്ന് ഈ പ്ലെയേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് യങ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് എഡി ഹവ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു, ഒരു നോ ആണ് പറഞ്ഞത്. അതായത് പിന്നെ റൊണാൾഡോയെ പോലെ നെയ്മറിനെ പോലെയുള്ള ആളുകളെല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് യങ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് അവരെ ഡെവലപ്പ് ചെയ്യാനാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും എഡി ഹവിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ റൂമറിനെ പൊളിക്കുന്ന തരത്തിലുള്ള ഉത്തരം കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ആ ഒരു റൂമറിന് ഒരു തീർപ്പായെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ചിലപ്പോൾ എന്താണ് പിന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഈ ഓണർഷിപ്പൊക്കെ തീരുമാനിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് എഡി ഹവിൻ്റെ ഒരു ഒരു ചിന്താഗതി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷനിൽ നെയ്മറും റൊണാൾഡോയും ഒന്നില്ല. അത് ഇനി മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൈറ്റൻ്റെ രണ്ട് സൈനിങ്ങളെ കുറിച്ചിട്ടാണ്. ബ്രൈറ്റൻ രണ്ട് സൈനിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒന്ന് ലിവർപൂളിൽ നിന്നും 37-കാരനായിട്ടുള്ള ജെയിംസ് മിൽനറിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്തോ ഒരു റാൻഡം സൈനിങ് ആയിട്ട് പല ആളുകൾക്കും തോന്നും. പക്ഷേ ഡിസേർബി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഡിസേർബി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ഗോളുകൾ അടിച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടും വീണ്ടും ഗോൾ അടിക്കണം എന്നുള്ള തരത്തിലുള്ള മെൻറ്റാലിറ്റി വേണം. റൈറ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി കൃത്യമായിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ജെയിംസ് മില്ലർ. ഒരു പ്രീമിയർ ലീഗ് ഇതിഹാസമാണ് ജെയിംസ് മില്ലർ. അതായത് ലീഡ്സ് യുണൈറ്റഡിൻ്റെ യൂത്ത് പ്ലെയറായിട്ടാണ് ഈ ജെയിംസ് മില്ലറിൻ്റെ കരിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അവിടെ നിന്ന് കരിയർ തുടങ്ങിയിട്ട് പിന്നെ സ്വിൻഡൺ ടൗണിൽ ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂ കാസ്റ്റ് യുണൈറ്റഡിൽ ജോയിൻ ചെയ്യുന്നു, ഒരുപാട് മത്സരങ്ങൾ ന്യൂ കാസ്റ്റ് യുണൈറ്റഡ് വേണ്ടി കളിച്ചു. പിന്നെയാണ് ആസ്റ്റൺ വില്ലയിലേക്ക് അവിടെ നിന്ന് ലോണിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ്റ്റൺ വില്ലയുടെ സ്ഥിരം പ്ലെയറായിട്ട് മാറുന്നു. അവിടെ നിന്ന് പിന്നെ മാൻ സിറ്റിയിലേക്കുള്ള യാത്ര നമ്മൾ കണ്ടു, സിറ്റിയിൽ നിന്ന് ലിവർപൂളിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു ലിവർപൂളിൻ്റെ ഒക്കെ ലെജൻഡായിട്ട്, ഒരു അസൽ പ്രീമിയർ ലീഗ് ലെജൻഡായിട്ട് തന്നെയാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. റിട്ടയർ ചെയ്യുമ്പോൾ എന്തായാലും പ്രീമിയർ ലീഗിൻ്റെ ഹിസ്റ്ററി ബുക്സിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകും, സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓണേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സിറ്റിക്ക് വേണ്ടി പ്രീമിയർ ലീഗ് ടൈറ്റിൽ രണ്ട് തവണ അടിക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. എഫ് എ കപ്പ് പിന്നെ നേടിക്കൊടുക്കുന്നതിലും പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ലീഗ് കപ്പ് നേടിയിട്ടുണ്ട് ഈ സിറ്റിയുടെ കുപ്പായത്തിൽ. ലിവർപൂളിലേക്ക് വരുമ്പോൾ ലിവർപൂളിൻ്റെ കുപ്പായത്തിലും പ്രീമിയർ ലീഗ് അടിച്ചിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ എഫ് എ കപ്പ് നേടിയിട്ടുണ്ട്, ലീഗ് കപ്പ് നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് മിൽനർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറിനെ കിട്ടുകയാണ്, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള. ഡിസേബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലേയേഴ്സിന് കൂടുതൽ ഇഷ്ടമുണ്ടാവും. കാരണം ഈ മിൽനറിനെ എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റും, മിഡ്ഫീൽഡറായിട്ടും ഡിഫെൻസിൽ റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ കളിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ പാസ്കൽ ഗ്രോസൊക്കെ കളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആ ഒരു ഡ്രസ്സിംഗ് റൂമിലും കാര്യമായിട്ട് ഹെൽപ്പ് ഈ പിന്നെ യങ് പ്ലേയേഴ്സിലേക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മെൻറ്ററാകാനും അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രൈറ്റൺ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിരിക്കുന്നത്. ഒരു റാൻഡം സൈനിങ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ്, ഫ്രീ സൈനിങ് ആണല്ലോ. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, ജോവോ പെഡ്രോ എന്ന് പറയുന്ന ബ്രസീലിയൻ 21-കാരനായിട്ടുള്ള താരത്തെ വാറ്റ്ഫോർഡിൽ നിന്നും ബ്രൈറ്റൺ സൈൻ ചെയ്ത വാർത്തയാണ്. 30 മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ട്, അതായത് ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്കാണ് ഈ ജോവോ പെഡ്രോ എന്ന് പറയുന്ന ഈ ബ്രസീലിയനെ അവർ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ്. കാരണം നമുക്കറിയാം യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന രീതി വേറെ ലെവലാണെന്നുള്ളത്. അപ്പോൾ ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ പ്രധാനപ്പെട്ട പല താരങ്ങളെയും അവർക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ കാസേഡോയും മെക്കാലിസ്റ്ററൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. മെക്കാലിസ്റ്ററൊക്കെ എന്തായാലും പോകും, കാസേഡോയും പോകും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പിന്നെ ജോവോ പെഡ്രോയെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു 9-ആയിട്ടും ഒരു 10-ആയിട്ടും ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണെന്ന് മാത്രമല്ല, വെസറ്റൈലായിട്ടുള്ള ഒരു 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 അറ്റാക്കറാണ്. അദ്ദേഹത്തിന് വിങ്ങിലും കളിക്കാൻ പറ്റും, ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒക്കെ അദ്ദേഹം കളിച്ച് പയറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ ഡിസേബിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും അത് ഇമ്പ്രൂവ് ആകും. നല്ല ഡ്രിബ്ലറാണ് ഈ ഒരു പ്ലെയർ, നല്ല ടാലൻ്റ് ഉള്ള പ്ലെയറാണ്. അപ്പോൾ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു വാറ്റ്ഫോർഡിൻ്റെ കുപ്പായത്തിൽ, പിന്നെ അവരുടെ റെഗേറ്റ് ചെയ്തിട്ട് ചാമ്പ്യൻഷിപ്പിലൊക്കെയാണല്ലോ അദ്ദേഹം കൂടുതൽ കളിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാറ്റ്ഫോർഡിലെ ഈ സീസണിലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 11 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം നേതെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രൈറ്റൺ ആ ഒരു പ്ലെയറിനെ കൂടി പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ബ്രൈറ്റൻ്റെ രണ്ട് ട്രാൻസ്ഫർ വാർത്തകൾ. ഇനിയും താരങ്ങൾ അവർ കൊണ്ടുവരും, അവരുടെ സ്കൗട്ടിംഗ് നെറ്റ്വർക്കൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചോളം ഈസി ചോയ്സുകളാണ്. അവർ നല്ല രീതിയിലുള്ള ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് സ്കൗട്ട് ചെയ്തുകൊണ്ട് വേറെയും താരങ്ങൾ കൊണ്ടുവരും, സംശയമില്ലാത്ത കാര്യമാണ്. അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ 2017 പ്രീമിയർ ലീഗിലേക്ക് തിരികെ വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വന്നതിന് ശേഷം പ്രീമിയർ ലീഗിൽ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ക്ലബ്ബ് വളരെ വെരി വെൽ റൺ ക്ലബ്ബാണ്, നമ്മൾ പലതവണ സംസാരിച്ചുള്ള കാര്യമാണ്. ഇപ്പോൾ അവർ യൂറോപ്പാണ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിലേക്കുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ മാത്രം നേടുക എന്നല്ല, അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ അതിന് പൈസ മുടക്കേണ്ട സാഹചര്യങ്ങൾ പൈസയും മുടക്കണം. അപ്പോൾ അതിനും തയ്യാറാണ് ഈ ബ്രൈറ്റൻ്റെ ഓണർഷിപ്പ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. പിന്നെ ഡിസേബി എന്ന് പറയുന്ന കോച്ച് ഉണ്ടല്ലോ അവിടെ, അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തലും അവരെ സംബന്ധിച്ചുള്ള ഒരു മെയിൻ ടാസ്ക് ആയിരിക്കും ഈ ഒരു സമ്മറിൽ. ഇതാണ് സോറകളിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ചില കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.